കുതിരക്കച്ചവടവും കഴുത കച്ചവടവും ഒക്കെ കഴിഞ്ഞ് അധികാരം കയ്യിൽ കിട്ടിയെന്ന മട്ടിലായിരുന്നു കർണാടകയിലെ മുൻ സർക്കാരിനെ താഴെ ഇറക്കി കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ വിചാരം എന്നാൽ എല്ലാം തല കീഴായി ഭവിക്കുകയും കൂടാതെ കൂറുമാറിയ പതിനേഴ് എം എൽ എമാരെ അയോഗ്യരാക്കുകയും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയുമാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ ഒന്നിനു മീതെ ഒന്നായി തിരിച്ചടിയോട് തിരിച്ചടിയാണ് ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടത്തെ കച്ചവട ഫോർമുലയും പൊക്കിപ്പിടിച്ച് മഹാരാഷ്ട്രയിലും കുറെ നാടകങ്ങൾ കളിക്കുകയും ഇരുട്ടിന്റെ മറവിൽ അധികാരത്തിലേറി ഇപ്പോൾ ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിക്കാതെ നാണം കെട്ട് നിൽക്കുകയുമാണ് അവർ പോരാത്തതിന് അവിടെ നിന്നൊന്നിനെ റാഞ്ചുമ്പോൾ തിരിച്ച് അവരും ഇവിടെ നിന്നൊന്നിനെ റാഞ്ചിക്കൊണ്ടുപോകുന്ന അവസ്ഥ കർണാടക ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ മുൻ മുഖ്യമന്ത്രിമാരായ എസ് ടി കുമാരസ്വാമിയും സിദ്ധരാമയ്യയും കൈകോർത്തിരിക്കുകയാണെന്ന ആരോപണവുമായാണ് ബി ജെ പി പുതുതായി എത്തിയിരിക്കുന്നത് നേരത്തെ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും യെദ്യൂരപ്പ സർക്കാർ താഴെ വീഴില്ല എന്ന് പറഞ്ഞ കുമാരസ്വാമി ഇപ്പോൾ നിലപാട് മാറ്റിയിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പി സർക്കാരിന്റെ ഭാവിയെ തീരുമാനിക്കുമെന്ന കുമാരസ്വാമിയുടെ പുതിയ നിലപാടിനെ ചൊല്ലിയാണ് ബി ജെ പിയുടെ ഏറ്റവും പുതിയ ആശങ്ക കോൺഗ്രസിൽ നിന്നും ജനതാദൾ എസിൽ നിന്നും കൂറുമാറിയ എം എൽ എ മാരെ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക എന്നതാണ് പ്രാഥമികമായ കാര്യമെന്ന് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായി കോൺഗ്രസിന്റെ സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു സമാനമായ അഭിപ്രായം തന്നെയാണ് കുമാരസ്വാമിയും മുന്നോട്ട് വെച്ചത് ഈ പ്രസ്താവനകളെ മുൻനിർത്തിയാണ് ഇരുവരും തമ്മിൽ ധാരണയുണ്ടെന്ന ആരോപണവുമായി ബി ജെ എത്തിയത് സിദ്ധരാമയ്യ പറയുന്നു തങ്ങൾ പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളിലാണ് പ്രധാനമായും ഗൗരവമായും മത്സരിക്കുന്നതെന്ന് കുമാരസ്വാമി പറയുന്നു മൂന്ന് മണ്ഡലങ്ങളിലാണ് തങ്ങൾ കേന്ദ്രീകരിക്കുന്നതെന്ന് ഇത് കാണിക്കുന്നത് ഇരു നേതാക്കളും തമ്മിൽ ധാരണയുണ്ടെന്നാണ് എന്നാണ് ബി ജെ പി മുതിർന്ന നേതാവും മന്ത്രിയുമായ ആർ അശോക് പറഞ്ഞത് കോൺഗ്രസും ജനതാദൾ എസും സഖ്യത്തിലാണെന്ന വാദത്തിൽ കുമാരസ്വാമി വ്യക്തത വരുത്തിയിരുന്നു കൂറുമാറിയവർ പരാജയപ്പെടണം എന്ന് മാത്രമാണെന്നും കുമാരസ്വാമി പറഞ്ഞിരുന്നു പിന്നെ രാജ്യത്തെ മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചേർന്ന് മത്സരിച്ച് ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കൂറുമാറ്റവും കുതികൽ വെട്ടും അവരുടെ കുത്തകാവകാശം പോലെയാണ് മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളുടെയും പെരുമാറ്റവും അപ്പോൾ പറഞ്ഞ വാക്ക് മാറ്റി പറയാനും കൂറുമാറാനും കൂറുമാറ്റാനും നിങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് ബി ജെ പി വാശി പിടിക്കരുത്